പറഞ്ഞ പൈസ കൊടുത്ത് CCTV ഫുട്ടേജ് ഒത്തിരുന്ന് കണ്ടുപിടിച്ചേക്കണം. പല പല ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ട്. ഇനി ഒരാൾക്കും ഒരെണ്ണം പോലും ഞാൻ പറഞ്ഞു കൊടുക്കൂല. ചെല്ല്, പോയി കുത്തിരുന്ന് കാണും. 19 മണിക്കൂർ ഉണ്ടാവും എന്തായാലും. ആ പോയിരുന്ന് കാണും. എന്തായാലും നിങ്ങൾ ത്രിവേണി കുഞ്ഞിമ്മ കൂടി വിളിച്ചോ, അവളുടെ ഐഡിയ എന്നല്ല പറഞ്ഞ. ചെല്ല്, 4 പേരും കൂടി പോയിരുന്ന് കാണും. പണിവാളി, 50 മണിക്കൂറോ? ഇത് നമ്മൾ എന്ന് കണ്ടു തീരാനാ? ചേട്ടൻ ഫുഡ് ഉണ്ടാക്കി തെളിഞ്ഞു കേട്ടോ, നല്ല ഫുഡായിരുന്നല്ലേ. ഞാൻ ഫുഡിന് മാർക്കിടാനല്ല കഴിച്ചത്. എന്താ ചേച്ചി, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? ആ തരക്കേടില്ലായിരുന്നു. കുറച്ച് മരുന്ന് കഴിക്കണം. എന്ത് മരുന്ന്? അഞ്ജു ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ അമ്മ അഞ്ജുവിന് വേണ്ടി മേടിച്ച മരുന്നൊക്കെ. എനിക്ക് വിഷമം ആയാലും വിഷമം ആയില്ലെങ്കിലും നിങ്ങൾക്ക് എന്താ? ആവണി വിഷമിച്ചാലും വിഷമിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷെ നീ വിഷമിച്ച എന്റെ കുഞ്ഞിന് ദോഷമാണ്. അപ്പൊ അത് എന്റെ അങ്ങനെ പ്രശ്നമാണ്. അതുകൊണ്ട് നീ ഇതൊക്കെ കഴിക്കണം. എന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ ഇതൊക്കെ കഴിച്ചേ പറ്റൂ. ത്രിവേണി, നീ മരുന്നൊക്കെ എടുത്ത് കൊടുക്കണം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെ കഴിക്കണ്ടെന്നൊക്കെ. കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ജനിക്കണം. കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിൽ അതെന്റെ ആവശ്യമാണ്. ചേച്ചി, ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല, ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. സമയം കിട്ടുമ്പോ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വാങ്ങ ചേച്ചി. എന്തായി, എന്തെങ്കിലും കിട്ടിയാ? ഇതിലൊന്നും ഒന്നുമില്ല കുഞ്ഞമ്മ, ഞങ്ങൾ കണ്ടു തീരാറായി. നിങ്ങളൊന്നോട് നോക്ക്, ചെലപ്പോ എന്തെങ്കിലും കിട്ടിയാലാ. ഞങ്ങൾ മാത്രം കണ്ടിട്ട് എന്താ കാര്യം? കുഞ്ഞമ്മയിരിക്കേ. നീ ലാസ്റ്റ് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തേ. ആ ഇത് എംപ്റ്റി ആണല്ലോ. സംശയം തോന്നുന്ന ഒന്നും ഈ വിശ്വാസത്തിലില്ലല്ലോ. നമ്മൾ ഇത്രയും നേരം ഇരുന്ന് വെറുതെ ആയി. ഇനി അച്ഛനോട് എന്തോ പറയും? പൈസ കൊട്ട് വാങ്ങിച്ചു വന്നല്ലേ. അച്ഛന്റെ പൈസ പോയി. നിങ്ങൾ വാ, നമുക്കിത് അച്ഛനോട് പറയാം, എന്നിട്ട് അടുത്ത വഴി നോക്കാം. നിങ്ങൾ ചെല്ല്. പക്ഷെ ഇത് മോഹനേട്ടൻ സത്യസന്ധമായിട്ട് ചെയ്താണെങ്കിലും ചേച്ചിയെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹനൻ ഉണ്ടാക്കിയ ഫുഡും അതേപോലെ തന്നെ പച്ചമരുന്നും ഒക്കെ ചേച്ചി കഴിച്ചു. ശരിക്കും ഇത് നല്ല കാര്യമാ. വെളിച്ചം പറഞ്ഞ പോലെ വെളിച്ചന്റെ പ്രശ്നം ഒറ്റക്ക് തീർക്കോ? ചേട്ടന്റെ പഴയ ഐഡിയ പോലെ ഒന്നല്ല, ഇതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. അത് നല്ല കാര്യമാ. നിങ്ങൾ വാ, നമുക്ക് എന്തായാലും അച്ഛനോട് പോയി പറയാം. ചെല്ലേ.